ഇവൻ നേരത്തിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പൾസ് 200 ന് നല്ല രീതിയിൽ പണി കിട്ടാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗൈസ്, സിഡ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ ഹോണ്ടയുടെ പുതിയൊരു ബൈക്ക് ലോഞ്ച് ആയിട്ടുണ്ട്, CB 200X. അത് ലോഞ്ച് ആയത് നമ്മുടെ ഓഗസ്റ്റ് 19, ഏകദേശം ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയ ഒരു അറിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെപ്പറ്റിയുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ ഈ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ കയറി ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഗൈസ്, ഇപ്പോൾ ആദ്യം തന്നെ ലുക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക അഡ്വഞ്ചർ ടൂറിങ് ബൈക്കായിട്ട് തോന്നും. അതായത് പ്യുവർലി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ബൈക്ക്. പക്ഷേ നമുക്ക് കിട്ടിയൊരു അറിവ് വെച്ചിട്ട് ഇത് ഫുള്ളി ഒരു അഡ്വഞ്ചർ ബൈക്കല്ല, ഒരു എന്താ പറയുക, അഡ്വഞ്ചർ ക്രൂസർ എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ ഹോർണറ്റ് 2.0 കണ്ടിട്ടുള്ള സെയിം എഞ്ചിനാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ സൈഡ് വരുന്നത്. അപ്പോൾ എഞ്ചിൻ സൈഡ് നോക്കുവാണെങ്കിൽ 184 CC സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പവറിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 17.1 BHP പവറും പിന്നെ 16.1 NM ടോർക്കുമാണ് ഇതിന് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഹോർണറ്റ് 2.0 വന്നിരിക്കുന്ന സെയിം. പിന്നെ നമ്മുടെ ലൈറ്റ്സിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി LED ആണ് വരുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റ് ആയാലും ബാക്ക് ലൈറ്റ് ആയാലും നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും, ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ഈ രണ്ട് സൈഡിൽ ഒരു നെക്കിൾ ഗാർഡ് വന്നിട്ടുണ്ട്. നെക്കിൾ ഗാർഡിൻ്റെ അവിടെ LED വിങ്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നമ്മുടെ USD 4 ഒക്കെ വരുന്നുണ്ട്. ഗോൾഡൻ ഫിനിഷോട് കൂടി ഒരു USD 4 കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ഹോർണറ്റ് 2.0 വന്നിരിക്കുന്നത് സെയിം, നമ്മുടെ ഹോർണറ്റ് 2.0 എന്ന് പറയാൻ പറ്റത്തില്ല, എഞ്ചിൻ സൈഡും ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ലുക്കിൻ്റെ ഭാഗത്ത് ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയെന്നല്ല, ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിലൊരു വിൻഡ്വൈസർ വരുന്നുണ്ട്. ആ വിൻഡ്വൈസറിൻ്റെ പ്രൊട്ടക്ഷൻ എത്ര കിലോമീറ്റർ പെർ അവർ വരെയാണെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് അതിൻ്റെ അത് കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കൈ കിട്ടി ഓടിച്ച് കൈ കിട്ടി സെറ്റാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫുള്ളി നമുക്ക് നല്ലൊരു റിവ്യൂ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടിച്ച് പരത്തിയൊരു റിവ്യൂ നമുക്കിടാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അലോയ്സ് ഒക്കെ വരുന്നത് വൈ ഷേപ്ഡ് അലോയ്സ് ആണ് വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. അതെനിക്ക് അത്ര വലിയ പോരായ്മയായിട്ട് തോന്നിയില്ല, എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ 200 CC മാരകമായിട്ടുള്ളൊരു ട്യൂണിംഗ് ആണോ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് മാരക രീതിയിലുള്ള ഇതൊന്നുമില്ല. ഹോണ്ടയുടെ പ്രത്യേകത അറിയാമല്ലോ, റിഫൈൻമെൻ്റ് ആണ് മെയിൻ. അപ്പം റിഫൈൻമെൻറ്റോട് കൂടിയ ഒരു 25% അല്ലെങ്കിൽ ഒരു 30% ബ്രൂട്ടലിഷൻ നിറഞ്ഞ ഒരു എഞ്ചിനാണ്. നമ്മുടെ KTM കണ്ടുവരുന്ന പോലെ അതുപോലെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു എഞ്ചിനും കാര്യങ്ങളൊന്നും അല്ല വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 1.4 lakhs തൊട്ട് 1.7 lakhs വരെയാണ്. ഷോറൂം പ്രൈസ് വരുമ്പോൾ കുറച്ചുകൂടെ കൂടുമായിരിക്കും. കാര്യം ഇപ്പം നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് തന്നെ തരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹോണ്ടയുടെ ബിഗ് വിങ് ഷോറൂമുകളിൽ നിന്നൊന്നും അല്ല ഇത് സെയിലാവുന്നത്, സാധാരണ ഷോറൂമിൽ തന്നെയാണ്. നമുക്ക് നോർമൽ ഷോറൂമിൽ തന്നെ കിട്ടും. അതായത് ഹോർണറ്റൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ഹോർണറ്റ് നമ്മുടെ ഹോർണറ്റ് 2.0 ഒക്കെ അവൈലബിൾ ആകുന്ന ഷോറൂമിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പം ഇത് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഉടനെ സെറ്റ് ചെയ്തേക്കാം. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നല്ല അപ്രൈറ്റ് ആയിട്ടാണ്, നമുക്ക് നല്ല നെഞ്ചൊക്കെ വിരിച്ച് അടിപൊളിയായിട്ടിരിക്കാം. പിന്നെ സ്വിച്ചസിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ബേസിക് സ്വിച്ചസ് വരുന്നുണ്ട്. അതിൽ ആ കൂട്ടത്തിൽ ഒരു ഹസാർഡ് സ്വിച്ചും വരുന്നുണ്ട്. അതായത് നമുക്ക് 4 ഇൻഡിക്കേറ്റർ 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് ഇടാൻ പറ്റുന്ന ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സാധാരണ ഹോണ്ടയുടെ വണ്ടികളിലൊന്നും അധികം ഈ എഞ്ചിൻ കിൽ സ്വിച്ച് ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ സാധാരണ സാറേ ഞങ്ങൾ എഞ്ചിനെ കൊല്ലാറില്ല എന്നാണ് ഹോണ്ട പറയാറ്. അപ്പം എഞ്ചിൻ കിൽ സ്വിച്ചൊക്കെ ഇന്നത്തെ വന്നിട്ടുണ്ട്, അത് നല്ലതാണ്. നമുക്ക് ട്രാഫിക്കിലൊക്കെ ഒത്തിരി നേരം പോസ്റ്റായിട്ട് കിടക്കുന്ന സമയത്തൊക്കെ എഞ്ചിൻ കീലൊക്കെ ചെയ്ത് നമുക്ക് പെട്രോളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇവൻ നേരത്തിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പൾസ് 200 നല്ല രീതിയിൽ പണി കിട്ടാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ചധികം ഓഫ് റോഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തൊക്കെ വന്ന പോലാണ്. ഓൺ റോഡിലും പുലിയാണ്, ഇതെന്ന് പറയുന്നത് കൂടുതൽ ഓൺ റോഡും കുറച്ച് ഓഫ് റോഡും എന്ന രീതിയിലായിരിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം നമ്മുടെ ഇപ്പോൾ കിട്ടിയ അറിവുകൾ വെച്ചിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു CB 200Xനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ഇടുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയും, എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ അവർ അതിന് റിപ്ലൈ തന്നിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.